लेला मलेला ऐसी हुई हर कोई जाने मुझसे लीलना हकेला എടാ എടാ പുറത്തെ സൗണ്ട് കേൾക്കുന്നത്, എടാ പുറത്തുനിന്ന് ആരും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എടേ ഫ്രാങ്ക്ലിൻ ഭഗതി അവിടെ പുഷപ്പ് എടുത്തോണ്ടിരിക്കുന്നു. എന്റെ ആളിയ മൂന്ന് പുഷപ്പ്. എന്റെ മോനെ, ഇതുവരെ 30-40 വല്ല മൂവത്തുള്ള നമുക്കറിയുന്നതല്ലേ ഫ്രാങ്ക്ലിനാ. എന്തെങ്കിലും പണി ഉണ്ടായിരിക്കും. എടാ പിഞ്ചാൻ അവിടെ നിക്കുന്നുണ്ടല്ലോ. എടാ പിഞ്ചാനോട് ചോദിക്കട്ടെ എന്തെല്ലാം പരിപാടിയെന്ന്. എടാ പിഞ്ചാനെ എന്താടാ പരിപാടി? എടാ ശിഞ്ചാനെ, ഇന്നാണെങ്കിലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഞായറാഴ്ച അല്ലേ. ഞാനാണെങ്കിൽ മോട്ടുവിന്റെ പറ്റിട്ട് വീട്ടിലോട്ട് പോയാലെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു വണ്ടിയൊക്കെ എടുത്തിട്ട്. എടാ അത് നല്ലൊരു കാര്യമാണല്ലേ. എടാ ഞാനും ഉണ്ട് പോവാനായിട്ട്. അതിന് മുമ്പായിട്ട് ഇവിടെ ഇവിടെ പുതിയതായിട്ടൊരു സാധനം പണിത് വെച്ചാൽ ഇത് എന്തിനാണാവോ? ഇത് ഫ്രാങ്കിന്റെ അടുത്ത് ചോദിക്കണം, ഇത് എന്തിനാണാവോ എന്ന് ചോദിക്കണം. ഓക്കെ, ഇത് ഇതിന്റെ ആവശ്യമുണ്ട് ഇവിടെ. നമ്മൾ ഗ്യാരേജിന്റെ മേലെ ഒരു സ്റ്റെയർ കേസ് ഒക്കെ പണിത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തിനോ കണ്ടു വെച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ഭായി. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ. നമ്മുടെ ഗ്യാരേജിലാണെങ്കിൽ കുറച്ച് വണ്ടി ഉള്ളു. ഓക്കെ, സൂപ്പറ വന്നേ, സൂപ്പറ സൂപ്പറ കൊണ്ടുവന്ന് ഫ്രാങ്ക്ലിൻ ഭായി. സൂപ്പറ, അപ്പൊ എന്തായാലും കീട്ടില് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പറ കൊണ്ടുവരുന്ന വീഡിയോ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഭായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ സൂപ്പർ എങ്ങനെ കൊണ്ടുവന്നേന്ന്. ഓക്കെ, സൂപ്പറ മോഷ്ടിച്ച വണ്ടിയാണ്. ഓക്കെ, അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. ഗൈസ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങൾ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇടാൻ നമുക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഇപ്പോഴും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ ഭായിയുടെ അടുത്ത് പോയി ചോദിക്കുക. എന്നാലോ അത് എന്തിനാണോ പണിത് വെച്ചത്, അത് ഇവിടെ നിന്ന് ചാടിയ പൂളിലോട്ട് ചാടോ എന്ന് നോക്കട്ടെ കേട്ടാ. എന്താ കൊള്ളാട്ടാ, ഇങ്ങനൊരു പൂള് വെച്ചത് രക്ഷപ്പെട്ട് മോനെ. എടാ നമുക്ക് നമ്മളെ ബോട്ട് എടുത്ത് പോയാലോ, ബോട്ട് എടുത്ത് ഓടിച്ചാലോ. ബോട്ട് വേണ്ടല്ലേ, ബോട്ട് പിന്നെടുക്കാം. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, ഇത് എത്രാമത്തെ പുഷപ്പാണ്? എന്റെ ഫ്രാങ്ക്ലിന് കൊറേ ആയില്ലേ പുഷപ്പ്? 91, 92, 93, 94, 95, 96, 97, 98. എന്റെ പള്ളി, എന്റെ പൊന്നു ശിഞ്ചാനെ, അങ്ങനെ 100 പുഷപ്പ് അടി ചെയ്യാൻ എന്റെ ഇന്നത്തെ ചാലഞ്ച് ആയിരുന്നു. 100 പുഷപ്പ് ഫ്രാങ്ക്ലിൻ കൊള്ളാലോ, പുഷപ്പ് ഒക്കെ 100 എന്നാ എന്റെ പൊന്നു ഫ്രാങ്ക്ലിനെ. വിഷയം വിഷയം അല്ല ഫ്രാങ്ക്ലിനെ, ഈ പുഷപ്പ് ഒക്കെ എടുത്തത് എന്തിനാണ്? എടാ നീ അറിഞ്ഞില്ലേ, ഞാനിപ്പോ ഇവിടുത്തെ സൂപ്പർ ഹീറോ ആണ്. സൂപ്പർ ഹീറോ അതെന്തോന്ന്? അയേൺമാൻ ആണ് ഞാനിപ്പോ നമ്മുടെ സിറ്റിത്ത. അയേൺമാനോ? ആ, അപ്പൊ നമ്മുടെ ബോഡിയും മസിലൊക്കെ കണ്ടില്ലേ, ഇപ്പൊ മസിലൊക്കെ കണ്ടില്ലേ, നമ്മളിപ്പോ ഇച്ചിരി എക്സസൈസ് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഒരു ദിവസം സിറ്റിയിലെ ഏലിയൻസ് ഒക്കെ വന്നപ്പോ നമ്മള് അവഞ്ചേഴ്സ് ഒക്കെ ആയി, അവഞ്ചേഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ അയൺമാൻ ഒക്കെ ആയിരുന്നു. അയൺമാന്റെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തൊക്കെ മതി കേട്ടോ, നമ്മുടെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവരിക. അപ്പൊ അതിന്റെ ബാക്കിയാണിത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ പരിപാടി ഒന്നും ഇല്ല. എടാ ശിഞ്ചാനെ, എന്താണ് നിന്റെ പരിപാടി? ആ നീ ചോദിക്കടാ. മേലുണ്ടല്ലോ, മേലൊരു സ്റ്റെയർ കേസ് പണിതിട്ടില്ലേ കോണി എന്റെ ഗ്യാരേജിന്റെ മേലെ കൂടെ മറ്റേ പെട്രോൾ പമ്പിന്റെ? ആ ഉണ്ട്, കോണി പണിതിട്ടുണ്ട്. ആ അതെന്തിനാണ് ഫ്രാങ്ക്ലിൻ ഭായി പണിതേക്കണത്? എടാ അത് സംഭവം വെച്ചാല് നമ്മള് എനിക്കൊരു ഹെലികോപ്റ്റർ ഒക്കെ മേടിക്കാന്ന് ചെറിയ പ്ലാൻ ഉണ്ട്, ചെറിയ കുഞ്ഞി RC ഹെലികോപ്റ്റർ. അപ്പൊ ഇന്നത്തെ വീഡിയോടെ ലൈക്ക് ടാർജറ്റ് ജസ്റ്റ് 3000 likes ആണ്. സിമ്പിൾ ആയിട്ട് 3000 likes അടിക്കാൻ പറ്റും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചോളും. 3000 likes അയക്കാണ് നമ്മള് വലിയൊരു കുഞ്ഞി ഹെലികോപ്റ്റർ മേടിക്കും. ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞി ഹെലികോപ്റ്റർ നമ്മൾ മേടിക്കണതായിരിക്കും, RC. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കട്ടെ, 3000 likes ആണ്. എന്നാലേ ഫ്രാങ്ക്ലിൻ നമുക്ക് സെറ്റ് ആക്കി തരത്തുള്ളൂ RC ഹെലികോപ്റ്റർ ഒക്കെ. ആ ലൈക്ക് 3000 likes ആവണം, എന്നാ ഞാൻ മാത്രം ഞാൻ മേടിച്ചെടുത്തുള്ളൂ. ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഇന്ന് പ്രത്യേക ചില പരിപാടിയില്ല. നമ്മുടെ ഗ്യാരേജിൽ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ എന്തായാലും കൊണ്ടുവരാം. RC vehicles ഇപ്പൊ ഓൾമോസ്റ്റ് കുറെ RC vehicles ഒക്കെ ഉണ്ട്. ഞാനിപ്പോ എന്തായാലും കാണിച്ചത് ഏതൊക്കെ വെഹിക്കിൾസ് ഉള്ളതെന്ന്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല അടിപൊളി വെഹിക്കിൾസ് എന്താ കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നല്ല അടിപൊളി വെറൈറ്റി വെഹിക്കിൾസ് നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നമ്മൾ കൊണ്ടുവരുന്ന ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫയർ എഞ്ചിൻ ഉണ്ട്, പിന്നെ 2 ട്രക്ക് ഉണ്ട്, കൊമ്പൻ്റെ ബസ് ഉണ്ട്, KSRTC ഉണ്ട്, JCB ഉണ്ട്, പിന്നെ ഒരു ജീപ്പ് ഉണ്ട്, പിന്നെ റേഞ്ച് റോവർ, GTR, ഫെരാരിയുടെ ഉറൂസ്, പിന്നെ റോൾസ് റോയ്സ്,
പിന്നെ അതുമാതിരി തന്നെ ഇവിടെ സൂപ്പർ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പറൊക്കെ കൊണ്ടുവന്നായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും കിടിലെന്നാണ് സൂപ്പർ കൊണ്ടുവന്ന വീഡിയോ, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട്, പിന്നെ ഒരു ഓഡിയുണ്ട്, പിന്നെ ചെറിയ ഒരു ഫ്ലൈറ്റും ഉണ്ട് അതെ. അപ്പം നമ്മൾ ഇത്ര വണ്ടികളുള്ളൂ, ഇനി ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. മേലിൽ കൂരു ലോഡ് വണ്ടികളിലേക്കാം. തൊട്ടടുത്ത ഗ്യാരേജിൽ എന്തായാലും ഫ്രാങ്കലിൻ്റെ വണ്ടികളായിരിക്കും ഇവിടെ വെക്കുക. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത ഗ്യാരേജിൽ എന്ത് വെക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണം, എന്തായാലും വലിയ ഗ്യാരേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടാം. അപ്പം നിങ്ങളുടെ പേരും നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുക്കണമെന്നായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തിനാണെന്ന് വെച്ചാൽ, എടാ ആരോ വിളിക്കുന്നുണ്ടല്ല, ഇത് ആരാണ് വിളിക്കണത്? ആ ട്രെവറെ, പറ പറ എന്തേറ്റി? സാധാരണ ഈ ഫോണിലൊന്നും വിളിക്കാറില്ലല്ലോ ട്രെവറെ നീ. ആ എടാ, നീ ഒന്ന് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലോട്ട് വരണം, ചെറിയൊരു പണിയുണ്ട്. നിനക്ക് അതിന് വലിയൊരു ഉപകാരമായിരിക്കും നിനക്ക്. ഞാൻ തിരിച്ചു തരാൻ പോണത്. ആ ദേ വെറുതെ വരുന്നത്, ഇന്നൊരു പണിയില്ലാണ്ട് വെറുതെ ചോറിയും കുത്തിയിരിക്കുകയായിരുന്നു ഞാൻ. എടാ ദേ വരുന്ന ട്രെവറെ, ദേ എത്തി എത്തി എത്തി, നീ ഫോൾ വെച്ചോ. ഓക്കെ, നമുക്ക് എന്തായാലും ട്രെവറിന്റെ വീട്ടിലോട്ട് പോകണം. ട്രെവറെ സാധാരണ നമ്മൾ ട്രെവർ ഒന്നും വിളിക്കാറില്ല, ഇന്ന് എന്തിനും പറ്റി ട്രെവർ നമ്മളെ വിളിക്കാൻ? എന്തെങ്കിലും വല്ല പോലീസ് കേസ് വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കാറില്ലാത്ത ഒരാളാണ് നമ്മുടെ ട്രെവർ. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ട്രെവറിനെ കൊണ്ടുവരാൻ പോണത്. ഓ, എനിക്കൊന്നും ആദ്യമായിട്ട്, രണ്ടാമത്തെ തൊട്ടാണ് ട്രെവർ നമ്മളെ വിളിക്കുന്നത്. ഫസ്റ്റ് തൊട്ട് നമ്മളൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഗിഫ്റ്റും കാര്യങ്ങളും നമുക്ക് അയച്ചിരുന്നില്ല. അന്ന് ട്രെവർ ഉണ്ടായിരുന്നു, ട്രെവറിനും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇനി ഓണത്തിനായിരിക്കും. ഓ, ഓണത്തിന് മാവേലി വരും. ഓ എൻ്റെ അളിയ, നമുക്ക് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെക്കണം, കാരണം ഓണമല്ല വരുന്നത്. അപ്പോൾ ഓണത്തിനായിട്ടുള്ള പൂക്കളം, പിന്നെ അതുമാതിരി മാവേലി, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ സെറ്റാക്കാനുണ്ട് നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ട്രെവറിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ട്രെവറിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നേരത്തെ മഞ്ഞൊക്കെ വീഴണ്ട ആകാശത്ത്. ഓക്കെ, അപ്പം നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതാരുടെ ബൈക്കിലൊക്കെ പോണത്? ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ബൈക്കും കാര്യങ്ങളൊക്കെ. സാൻഡി സ്റ്റോഴ്സ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലായിരുന്നു ട്രെവറിൻ്റെ വീട് ഉള്ളത്. ചെറിയൊരു കുഞ്ഞു വീടാണ്. ഓക്കെ, നീ കാണുന്നത് ആ ട്രെവറിൻ്റെ വീട്. ആ ട്രെവറിൻ്റെ പുറത്തുണ്ടല്ലോ, എന്താണാ പരിപാടി? ഇത് ആരാടാ? ട്രെവറിൻ്റെ അമ്മൂമ്മയാണത്, ട്രെവറിൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ട്. ഇതാര്? ട്രെവർ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇതാരാദ്യം? ഇതാരാണെടാ ട്രെവർ? എടാ അമ്മൂമ്മയുടെ ഇതിലാണായിരുന്നു എൻ്റെ ആളിയ. ട്രെവറിനെ വെല്ലിപ്പിച്ച് അതുകൊണ്ട് കേട്ടാ. ഹലോ ചേട്ടാ, ഇതാരാണ്? ചെറിയ ബിസിയിലാണ് മോനെ, ഞാൻ ഫോൺ കോളാണ്. അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു മോൻ വിളിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് മോനെ? ട്രെവറിനാകാൻ ഒരു അനിയം, ട്രെവർ മാത്രമല്ലേ ഉള്ളൂ, അച്ഛൻ ചേട്ടനൊന്നും ഇല്ലല്ലോ, ഇത് വേറെ ആരുമാണ് കേട്ടാ. ഓക്കെ, ഇവിടെ എടാ, ഇവിടെ ഒക്കെ നോക്കി ട്രെവറൊക്കെ കള്ളൊക്കെ കുടിച്ചിട്ട് എടാ ബോട്ടിൽസ് നോക്കടാ. ട്രെവറിന് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. ഓക്കെ, ഇതെന്താണ് ലോക്കാണത്? സാധാരണ. ഓക്കെ, തുറന്നിട്ടിട്ടുണ്ട്. എടാ ഇതാരാടാ? ട്രെവറിൻ്റെ അനിയനല്ലത്? ട്രെവറിൻ്റെ അനിയനല്ലത്? ഹലോ, ഇതാര്? ട്രെവറാണത്? മോനി, ഞാൻ ട്രെവറല്ല മോനെ, ട്രെവറിൻ്റെ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് ഒരാളാണ്. ട്രെവറിൻ്റെ മാതിരി ഡ്യൂപ്ലിക്കേറ്റ്? അതെന്തോന്ന്? അത് ട്രെവർ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണിച്ചിട്ട് പോലീസ് പിടിക്കുമല്ലോ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോ സറണ്ടർ ആവാൻ പറയും, കാരണം എന്നെയും ട്രെവറിനെ കാണാൻ ഏകദേശം ഒരേ മാതിരി ഉണ്ട്. ചേട്ടനപ്പ എത്ര രൂപ തരും? എനിക്ക് പൈസ ഒന്നും തരത്തില്ല, എനിക്ക് ഒരു കോപ്പി കള്ള് തരും. സൂപ്പർ ആയിട്ടുണ്ട്, എന്തായാലും പൈസ ഇല്ലാണ്ടാ. ഓക്കെ, എടാ ബാത്റൂം ഒക്കെ നോക്കി, എന്തൊരു മണാ നോക്ക്, മൂതുമണം. ഡ്രൈവറിന്റെ ഡ്രസ് ടി വി ഒക്കെ തല്ലി പിടിച്ചു നോക്കിടാ. പാവൻ ഡ്രൈവർ കേട്ടോ, ഡ്രൈവറിന് എന്തരായാലും ഇതെന്താണോ ഒരു ഷഡിയൊക്കെ അതീ കിടക്കുന്നത്, അതും വേറെ ആമ്പിള്ളേരുടെ ഷഡി അല്ലല്ലോ അത്. ഡ്രൈവറിന് എന്തായാലും നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ മേടിച്ചേക്കണം, ഇവിടെ നിന്ന് യൂട്യൂബ് നമ്മളെ കൊണ്ടുപോകും. ഡ്രൈവർ എന്തായാലും നല്ലൊരു കിടിലെ വീടൊക്കെ നമ്മൾ സെറ്റാക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഡ്രൈവർ എവിടെ? ഓക്കെ, എടാ ഡ്രൈവർ എന്താണ് എന്നെ വിളിച്ചത്? എടാ ഒരു മിനിറ്റ് ഡ്രൈവർ, അതിന് മുമ്പായിട്ട് എടാ ഇത് കൊള്ളാല സാധനം, ഇത് RC ആണത്, RC വെഹിക്കിൾസ് ആണ് എല്ലാം തോന്നുന്നുണ്ട്. ആ ഡ്രൈവർ, നീ എന്താണ് വിളിപ്പിച്ചത്? നീ ലെഫ്റ്റിലോട്ട് നോക്ക്, ഒരു ചെറിയൊരു വണ്ടിയുണ്ട്. ആ നോക്കി, ചെറിയൊരു വണ്ടിയുണ്ട്. അയ്യോ സോറി സോറി ഡ്രൈവറെ, ലെഫ്റ്റ് എന്ന് പറയും ഇത്. എന്റെ മൂന് എടാ RC ട്രാക്ടർ. ഓ സെറ്റ്, എടാ JCB എടുത്തപ്പോ നമ്മൾ ട്രാക്ടർ തപ്പി നടന്നിരുന്നു, അപ്പൊ ട്രാക്ടർ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഇവരെവിടെ നീട്ടി? അത് ഈ സിറ്റിയിൽ ഇല്ലാത്ത ട്രാക്ടർ. എടാ നിനക്ക് ഈ ട്രാക്ടർ എവിടെ കിട്ടിയതെന്ന് നീ അന്വേഷിക്കണ്ട, ഞാൻ തങ്ങി ഇന്ത്യയിലോട്ട് പോയപ്പോ അങ്ങ് കൊണ്ടുവന്നത് അവിടെ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. എടാ ഇത് എനിക്ക് വേണടാ. ആ നിനക്ക് വേണ്ട, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം. എടാ നിനക്ക് എന്ത് ഹെൽപ്പാടാ വേണ്ടത് ട്രൈവറെ? എനിക്ക് സിറ്റിയിലെ മിലിറ്ററി ബേസ് ചെയ്ത ടാങ്കില് ടാങ്ക് ലോറി,
മറ്റേ മിസൈലൊക്കെ ഇട്ടത്, അത് നീ എടുത്തുകൊണ്ട് വരണം. എന്റെ പോനെ, നിനക്ക് പേടിയാണെ, നീ എടുത്തുകൊണ്ട് വരണ്ട. പേടിയാ? നീ അങ്ങനെ പറഞ്ഞ രീതിക്ക് എന്തായാലും ഞാൻ എന്തായാലും എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ബാക്കിയാലും. നീ എന്തായാലും ട്രാക്ടറൊക്കെ കഴുകി തുടച്ച് ക്ലീൻ ആക്കി വെച്ചോ, സംഭവം ഞാൻ എടുത്തിട്ട് വരത്തുള്ളു. ആ ഓക്കെ, അപ്പൊ നീ എന്തായാലും കൊണ്ടുവരുമ്പോ ഈ സാധനം നീ അങ്ങ് എടുത്തുകൊണ്ട് നോക്കൂ. അല്ലേ, എന്നാ പിന്നെ ബാക്കി ഇത് കൊണ്ടുവന്നിട്ടുള്ള പരിപാടി, സംസാരം കാര്യങ്ങളൊക്കെ. ഇയാളെ ഇതിൽ കുറെ നേരമായില്ല ഇത് കാണിക്കുന്നത്. ഇയാൾക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോയി തരാം. ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഈ ഭാഗത്ത് ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. ഇങ്ങനത്തെ ഇങ്ങനത്തെ എടാ ചോപ്പിന്റെ മാതിരി ഏറി പട്ടി, അയ്യേ എടാ പട്ടിയുടെ കിടന്ന് പെടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടോ? ഓ എടാ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ വീടൊക്കെ ഉണ്ടായിരുന്നടാ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല എടാ. ദേ ഇവിടൊക്കെ ദേ എന്തോ പാർട്ടിയൊക്കെ കേട്ടോ. നമ്മളവിടെ ഒരു മനുഷ്യരില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മൾ ഒറ്റയ്ക്കായി. എനിക്കൊന്നിനെ നമുക്കുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ ഡോറി മോനെയും, അവരൊക്കെ എന്തായാലും കൊണ്ടുവരണം. അവർക്കൊരു വീട് മേടിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഡോറി മോനെ വീട്ടിലോട്ട് പോകാം. ഇവിടെ എന്തോ റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് വീടാക്കണം. ഓക്കെ, എന്ത് പറയുന്നു, സെറ്റാക്കിയാലോ? അപ്പം നമുക്ക് നേരെ നമ്മുടെ മിലിറ്ററി ബേസിലോട്ട് പോകാം. അവിടെ പോകണമെന്ന് വെച്ചിട്ട് ടാസ്ക് ആണ്, പക്ഷെ ടാങ്കർ ലോറി എന്തായാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ പാട്ട ബൈക്കുമ്പോൾ ചിന്നൊന്നും എത്തത്തില്ല. നമ്മുടെ ഡ്യൂക്ക് ആണെങ്കിലും ഷോറൂമിൽ കയറ്റിയേക്കാണ്, കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഇത് കുറുക്കാനൊക്കെ പോകണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് മിലിറ്ററി ബേസിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ബെന്നിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ സാധനമൊക്കെ എടുത്തരുത്. ഗൈസ്, ഇതാണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ പിടിക്കുന്നു. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് ഇടാം, കണ്ടില്ലേ സാറെ, കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് പൊക്കി രക്ഷപ്പെടാം. ഓക്കെ, അപ്പം ഈ വണ്ടി ഞാൻ എടുത്തത് കാരണം ഇച്ചിരി വിഷയമാണ്, നമ്മുടെ മറ്റേ മിലിറ്ററിയിലോട്ട് നമ്മളിപ്പോൾ കടക്കാൻ പോണത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് എന്തായാലും മുൻകൂട്ടി ഒരു കരുതൽ വെക്കണം. എടാ കണ്ണ ട്രാക്ടറൊക്കെ അടിച്ച് തെറിപ്പിച്ചാലേ നമുക്ക്, ട്രാക്ടർ പോയി പോക്ക് കണ്ടത് നിങ്ങള് കോമഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മിലിറ്ററിയുടെ വഴി. എനിക്കറിയാൻ പാടില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ പോയി ചത്ത് പോകുന്നു തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് US മിലിറ്ററിയാണ്. ഇങ്ങോട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് വരാൻ പോണത് കേട്ടോ ഇങ്ങോട്ട്. ഓക്കെ, അയ്യോ എടാ പാവം മുയലടാ, മുയൽ ചത്തുപോയടാ, ചത്തുപോയി പാവം മുയൽ, ദുശാഗുനാണല്ലോ നമുക്ക്. അപ്പം ഇങ്ങനെ പോയാൽ നമ്മൾ എന്തായാലും ചത്തുപോകും ഉറപ്പായി. ഒന്നല്ലെങ്കിൽ മിലിറ്ററിക്കാരെ വെടികൊണ്ടിട്ട് അല്ലെങ്കിൽ മിസൈലിട്ടിട്ട് ചത്തുപോകും നമ്മൾ ഉറപ്പായി നമ്മുടെ കാര്യത്തിൽ. ഓക്കെ, നമ്മളെന്തായാലും ബ്രീച്ച് ചെയ്യാൻ പോകുന്നു. ബ്രീച്ച് ചെയ്തു, 4 സ്റ്റാർ ബ്രീച്ച് ചെയ്തു. എടാ ഇപ്പം പട്ടാളക്കാരും മിലിറ്ററിക്കാരും, എടാ സൗണ്ടൊക്കെ അടിച്ച്, സൗണ്ടൊക്കെ അടിച്ച്, എൻ്റെ ആളിയാ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ടാങ്കറൊക്കെ എടുത്തിട്ട് പോകണം, രക്ഷപ്പെടണം. എടാ മിലിറ്ററിക്കാരല്ലത്, അയ്യോ എടാ ഫുള്ള് മിലിറ്ററിക്കാരെവിടാ, ദേ വെടിവെക്കുന്നു വെടിവെക്കുന്നു. നമ്മുടെ കാര്യം തീരുമാനമായി. ദേ ഇവിടെ എന്തോരൊക്കെയാണ് ആൾക്കാർ, നമ്മൾ ടയറും പൊട്ടി. ഓക്കെ എടാ, ഈ മിലിറ്ററി ടാങ്ക് ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് തപ്പിയെടുക്കോടാ. മിലിറ്ററി ടാങ്ക് എവിടെ, ലോറി ഉണ്ട് ഇവിടെ മിലിറ്ററി ടാങ്ക്. എടാ ദേ വെടിവെക്കുന്നു, ടയർ പൊട്ടിക്കല്ലേ ചേട്ടാ. അയ്യോ ടയർ പൊട്ടിച്ച നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. നമുക്ക് ദേ ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ്, ദേ ഇവിടൊക്കെ നിറച്ച് പട്ടാളക്കാരാണ്. എടാ അയ്യോ എടാ നമുക്ക് എടാ ജെറ്റൊക്കെ, എൻ്റെ മോനെ എടാ ജെറ്റൊക്കെ മിസൈൽ വിടുന്നത്, ഹെലികോപ്റ്ററൊക്കെ കുണ്ടീമൊക്കെയാണ് വെടിവെക്കണത്. ഓക്കെ ഇതല്ല, അയ്യോ എടാ ദേവ് ഓൺ അടുത്ത മിലിറ്ററിക്കാരെ വേണ്ടി. ഓക്കെ നമ്മുടെ മമ്മിയിൽ അവന്മാരെ ഒന്നും അല്ല. ഓക്കെ ആടെ ടാങ്ക് കിട്ടി, ടാങ്ക് കിട്ടി. ഇതാണ് അവന്മാര് പറഞ്ഞ, ഡ്രൈവർ പറഞ്ഞ ടാങ്ക്. ഓക്കെ നമ്മൾ ഒരു പണി കുറച്ച് ഇവർക്ക് കൊടുത്തിട്ട് വേണം രക്ഷപ്പെടാനായിട്ട്. ഓക്കെ പോട്ടേ പോട്ടേ, ഇവന്മാർ രണ്ടുപേരുള്ള കേട്ടാ. ഓക്കെ ഒരു വണ്ടി പറഞ്ഞ്, എടാ മറഞ്ഞില്ലടാ ഇവന്മാരെ എന്ത് വണ്ടിയാടത്. ഓക്കെ എടാ നമുക്ക്, ഒയ്യോ നമുക്ക് എത്ര പെട്ടെന്ന് ആ വേണ്ടി എടുക്കണം. ഓക്കെ പോട്ടെ 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 അങ്ങോട്ട് കയറ് ഫ്രാങ്ക്ലിനേ, കയറ് അങ്ങോട്ട്, ഇപ്പം വെടിയിട്ടോടാ അത് കുണ്ടിക്കൊക്കെ വെടിയിട്ടെന്ന്. ഓക്കെ ചാവട ചാവട, ഇനി നമ്മൾ ചാവത്തില്ല. ഓക്കെ ഇനി നമ്മളോടത്ത നടക്കാളി. ഓക്കെ ഇനി നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടാം അല്ലേ. ആകാശത്തോട് വെടിയേക്കാൻ പറ്റുമോ നോക്കട്ടെ, ആകാശത്തോട് പറ്റത്തില്ലടാ, ആകാശത്തോട് പറ്റത്തില്ല മോനെ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഇപ്പൊ തരാം എനിക്കുള്ളത്. എടാ ആകാശത്തിലൂടെ കേൾക്കാൻ പറ്റും, കീട്ടിലെ സാധനമൊക്കെ. ഓ ചത്തി ചത്തി ചത്തി, അവൻ ചത്ത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പോവാം.
അത് ചത്ത്, അവൻ ചത്ത്, ഓക്കെ അവൻ ചത്തില്ല, അവൻ ഇപ്പൊ ചത്തു, കൊള്ളട്ടാ. എന്തായാലും ഇപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇപ്പൊ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം മോനെ. ഓക്കെ എന്നാ പിടിച്ചോ, ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ഇവരൊക്കെ എന്തോ ഈ സൗണ്ട് പ്രാന്ത് ചെവി അടിച്ച് പൊട്ടിയാ തോന്നുന്നു എനിക്ക്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് പോണം. ഓക്കെ പോട്ടറ പോട്ടറ, അവിടെ പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ കൂടി വരുന്നുണ്ട്. നിന്റെ എക്സിറ്റ് ചെയ്ത് അവിടെ വഴി പുറത്തോട്ടുള്ള വഴി, ആ കണ്ട് കണ്ട് കണ്ട പുറത്തോട്ടുള്ള വഴി കണ്ട്. ഓക്കെ എന്നാ പിടിച്ചോ, എടാ അവൻ ചത്തിയില്ലടാ. ഓക്കെ പോട്ടെ 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 പോട്ടെ. ഇതേ ഹെലികോപ്റ്ററൊക്കെ നിലത്തിറക്കണ്, ആകാശത്തോട്ടുള്ളടോ ഹെലികോപ്റ്ററൊക്കെ ഓടിക്കേണ്ടത്, നിലത്തിറക്കുന്ന ഹെലികോപ്റ്ററൊക്കെ. ഓക്കെ എടാ നമുക്ക് വെടി വെക്കാനും പറ്റും കേട്ടാ, തോക്കുണ്ട് ഇതിൽ. ഓക്കെ പോട്ടെ. എടാ അതേ എത്ര മിലിറ്ററിക്കാരടാ വരുന്നത്, ഇവന്മാരൊക്കെ നമ്മളെ ഒക്കത്തിനെ വെടിവെച്ച് കൊല്ലും നമ്മൾ. ഓക്കെ ഒക്കത്തിനെ കൊല്ലും നമ്മൾ. ഓക്കെ പോട്ടറാ പോട്ടറ കേട്ട്, ഒക്കത്തിനെ ഇന്ന് നമ്മൾ പാട്ട് പാടി ഉറക്കും, നമുക്ക് അന്ത്യകുലാശി എല്ലി ഉറക്കും. ഓക്കെ കുറേ മിലിറ്ററിക്കാർ വരുന്നുണ്ട് കേട്ടാ. ഓയ്യോ ഓ എടാ നമ്മളെ മിലിറ്ററിക്കാർ വളഞ്ഞ്, ആദ്യമായിട്ടാണ് നമ്മളെ മിലിറ്ററിക്കാരെ ഒന്ന് പിടിക്കണത് കേട്ടാ. ഇത്ര നല്ല മിലിറ്ററിക്കാരും വന്നിരുന്നില്ല, അങ്ങനെ പോലീസുകാർ എസ് ബി ഐ ഒക്കെ വന്നിരുന്നത്. ഓക്കെ എടാ നമുക്കൊരു ഐഡിയ ഉണ്ടല്ല, ഇങ്ങനെ വെച്ചാൽ പോകാൻ പറ്റും, സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ല 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 പോട്ടെ പോട്ടെ. എടാ ഞാൻ ഇട്ടുണ്ട് കേട്ടോ, എടാ എല്ലാവരും എല്ലാ വണ്ടിക്ക് ഞാൻ ഇട്ടുണ്ട് കേട്ടോ ഇപ്പം. ഓക്കെ എടാ ആ ട്രാഫിക് ജാം നമ്മളങ്ങോട്ട് വെടിവെച്ച് വന്നു കേട്ടാ, പൊട്ടിച്ചിട്ടങ്ങോട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഓഫ് റോഡ് പിടിക്കുക, അപ്പം എന്തായാലും ടാങ്കറിലോരോ ഓഫ് റോഡ് എങ്ങനെ ഉണ്ട് കീടില്ലെന്നല്ലേ. ഓക്കെ പോട്ടെ 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 പോട്ടെ. നമുക്ക് ഒളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഹൈഡ് സ്പോട്ട്, ഹിഡൻ സ്പോട്ടിൽ പോയി ഒളിക്കണം നമുക്ക്. ഓക്കെ എൻ്റെ പൊന്ന് ചേട്ടാ വഴി മാറിക്കോ ചേട്ടാ. ഓ എന്നിട്ട് ടാങ്കറിലൊക്കെ പറപ്പിച്ചാലിപ്പോൾ നമ്മൾ പോകണത്. ഓക്കെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പറക്കണല്ലോ ഒരു കണ്ടിട്ടില്ല. ഓക്കെ മിന്നി പോകുന്നുണ്ട് കേട്ടോ നമ്മളെ സ്റ്റാറും കാര്യങ്ങളൊക്കെ. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ, സ്റ്റാറും കാര്യങ്ങളൊക്കെ മിന്നി പോകുന്നുണ്ട്. ഓക്കെ എടാ ഹെലികോപ്റ്റർ നമ്മളെ വിടുന്നില്ലല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വിളിച്ചിരിക്കാം. ഓക്കെ എടാ ഇപ്പോൾ ഒരു സ്റ്റാറായി മാറി. ഓക്കെ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പോകുന്നുണ്ട്, നമുക്ക് എന്തായാലും ഈ ഭാഗത്ത് വിളിക്കാം. മിന്നി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഇത് ഈ പോച്ചേരെ വിളിക്കാം. ഓക്കെ പോട്ടെ ഒളിക്കുക അങ്ങോട്ട്, ഒളിക്കട അങ്ങോട്ട്. ഓക്കെ ഇവിടെ ഇവിടെ ഇല്ലല്ലേ. പോടാ സ്റ്റാറ് പോടാ സ്റ്റാറ് പോടാ സ്റ്റാറ് പോടാ. ഓക്കെ സ്റ്റാറ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഓ മിന്നി കത്ത് ചെറുതായിട്ട് കത്തുന്നുള്ള ഇപ്പൊ. ഓക്കെ നോ വാണ്ടഡ് ലെവൽ. ഓക്കെ നമ്മളിപ്പോ വാണ്ടഡ് ലെവലൊക്കെ ഇല്ല ഇപ്പൊ, ഇപ്പൊ നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് ഇറക്കാം. ഓക്കെ മോനേടാ ഇത് ഇറക്കാൻ പെട്ടെന്ന പാട് എന്തൊരു പാടാണ് അത്, റോഡിൽ ഇറക്കട്ടെ ഞാനിപ്പോ എന്തായാലും. അല്ലേ അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മള് റോബ് ചെയ്തിട്ടുണ്ട് നമ്മളെ ടാങ്ക്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാരേജിലൂടെ മറ്റേ ട്രാക്ടർ അങ്ങോട്ട് കൊണ്ടുവരണം, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഓക്കെ ഇനി വിടാൻ പറ്റുമോ? ഓ എടാ ഇത് കൊള്ളാം കേട്ടോ. ഓ ആകാശത്തോട്ടൊക്കെ പോയി പൊട്ടണം. നോക്കടോ കിഡിലൻ അല്ലേ, കിഡിലൻ. എടാ ഇത് വെച്ച് എന്തിനാവോടെ ഇനി അവൻ്റെ പരിപാടി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വെച്ച് എന്തിനൊരു പരിപാടി ഒപ്പിക്കാൻ പോകണമെന്നുണ്ട് അവന്. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാല് ഒറ്റ പോലീസുകാർക്കോ ഒറ്റ മനുഷ്യന്മാർക്കോ ആർക്കും തൊടാൻ പറ്റത്തില്ല, മനസ്സിലായ? അങ്ങനെയാണ് ഈ സംഭവം. ഇതിൻ്റെ അടിയിൽ മിസൈൽ വെച്ച് വിട്ടാലോ, ബോംബ് വെച്ച് പൊട്ടിച്ചാലോ ഈ വണ്ടിക്കൊന്നും പറ്റത്തില്ല, അതാണ് ഈ ടാങ്കറിലൂടെ പ്രത്യേകത. ഓക്കെ ആകാശത്തോടെ ഒരു ബോംബ് കേട്ടോ എന്തായാലും. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നേരെ കൊണ്ടുകൊടുക്കാം അങ്ങോട്ട്. ഓക്കെ അപ്പം നമ്മളപ്പോൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് നമ്മുടെ ട്രെവറിൻ്റെ വീട്. എന്നാലും എടാ പോലീസുകാർ വരണങ്ങാടിയും മുമ്പ് ഈ സാധനം അവൻ്റെ കൈ കൊടുത്തിട്ട് വേണം നമുക്ക് ആ ട്രാക്ടർ എടുത്ത് പോരാ. അങ്ങനെ പിടിക്കുവാണെങ്കിൽ അവരെ പിടിച്ചോളും. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? വിഷയമല്ലേ. നമുക്ക് എന്തായാലും ഏതെങ്കിലും സ്ഥലത്തോട്ട് വെക്കട്ടെ കേട്ടോ, കാണാത്ത സ്ഥലത്തോട്ട് വെക്കട്ടെ മോനേ. ഓക്കെ എടാ ഇതിനുള്ളിൽ വെക്കടാ, ഇതിനുള്ളിൽ കയറ്റാൻ പറ്റുമോ? ഓക്കെ ഇതിനുള്ളിൽ കയറ്റാൻ പറ്റത്തില്ല. ഓക്കെ ഇവിടെ എന്തായാലും വെക്കാം. തെറ്റ് 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 തെറ്റ്. ഓക്കെ എൻ്റെ പൊന്ന് ഡ്രൈവറേ, സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഡ്രൈവറേ? എൻ്റെ ജെ സി ബി ട്രാക്ടർ താടാ ഇങ്ങോട്ട്. എടാ ഇയാൾ പോയില്ലത്, ഏ ഇത് അയാൾ തന്നെയാണാ? ആ അയാൾ തന്നെയാണ്. എടാ ഫ്രാങ്ക്ലിനെ ഞാൻ ഒട്ടും വിചാരിച്ചിട്ട് നീ ഇത് കൊണ്ടുവരുന്നു. സംഭവം ഞാൻ കൊണ്ടുവന്ന എന്റെ തൊളത്ത് നെഞ്ചത്തൊക്കെ തൊള കണ്ടോ നീ, ബാക്കിലും കൈമലും ഒക്കെ തൊളയായിപ്പ. അങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും സാധനം ഞാൻ കൊണ്ടുപോട്ടറേ. എടോ എന്നാലും ഞാൻ നീ നിനക്കൊരു പണിയായി, നിനക്കൊരു പണിയായി, പണി തന്നതാ ഞാൻ നിനക്ക്, എട്ടിന്റെ പണി തന്നതാണ് ഞാൻ. പക്ഷേ ഇത് നീ കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചു, ഞാനിത് എവിടെ കൊണ്ടുപോയിപ്പിക്കോ ഫ്രാങ്ക്ലിനെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രൈവറെ, നീ ആയി നിന്റെ പാടായി, എനിക്ക് നിന്റെ അറിയത്തില്ല, ഒരു ബന്ധവും ഇല്ല നിന്റെ ആയിട്ട് എനിക്ക്. ഓക്കെ അപ്പൊ നമുക്കെന്തായാലും എത്രയും പെട്ടെന്ന് പോവാം.
ഡ്രൈവറെ അപ്പൊ നമ്മളെ കളിപ്പിച്ചാ, നമുക്ക് പണി തരാൻ നോക്കിയതാണ്. ഇപ്പൊ അവനായി മുട്ടൻ പണി, ഇനി അത് അവൻ എന്ത് ചെയ്യുക സാധനം? ഇപ്പൊ പട്ടാളക്കാർ ഇനിയിപ്പോ അത് കണ്ടുകഴിഞ്ഞാൽ അവന്റെ ആ കുഞ്ഞു വീട് അല്ലേ തന്നെ കുഞ്ഞു വീടാണ് ഫുള്ള് തുളയാണ്. വെടിവെച്ച് മിസൈലൊക്കെ വീട്ടിട്ട് അവന്റെ വീടൊക്കെ അങ്ങനെ ഇല്ലാണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധനം കിട്ടില്ലെങ്കിൽ കേട്ടാ എടാ, ഇതിപ്പോ എന്തൊരു സ്പീഡാണ്! ഇത് കാറാണ്, അത് ട്രാക്ടർ അല്ലോടാ. നമുക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് നേരെ പോവാം. ഓക്കെ, അപ്പൊ നമ്മള് വീട്ടിൽ. പിന്നെ ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലായി, ബാക്കില് മറ്റേ പുല്ല് മാത്രം മെഷീൻ ഇല്ലേ, അത് കൊളത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. കണ്ട ബാക്കിൽ വേണ്ട ട്രെയിലറൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളെ ഡോറി മോനൊക്കെ വീട് തെറ്റാക്കണത്? അത് ഏതാ വീടെന്ന് അറിയാ? ദീ കാണുന്ന വീടാണ് നമ്മൾ സെറ്റാക്കണെന്ന് പറഞ്ഞത്. ദീ കാറുള്ള വീട് കണ്ട, ഇതാണ് നമ്മൾ സെറ്റാക്കാൻ പോണ വീട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗ്യാരേജിലോട്ട് ഈ ട്രാക്ടർ അങ്ങോട്ടും കയറ്റാം അല്ലേ. ഓക്കെ, ഈ ഗ്യാരേജ് പണിതോട് നമ്മൾ സെറ്റായിട്ടാ. മീൻസ് വലിയ പണിയൊന്നുമില്ല, കിടിലം ഗ്യാരേജ്, മറ്റേ ഗ്യാരേജ് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു, പഴയ നമ്മുടെ ഗ്യാരേജ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇത് അങ്ങോട്ട് നേരെ മേലോട്ട് അങ്ങോട്ട് കയറ്റാം. മോനെ, ചിഞ്ചാനും പിഞ്ചാനും അവിടെ ഉണ്ടാവുകയോ എന്തോ? ഓ എടാ, ഇത് നോക്കി ഓടിക്കാനാ കേട്ടാ. ഓക്കെ സെറ്റ്. ഇതപ്പൊ നമുക്ക്, എടാ പിഞ്ചാനേ, ട്രാക്ടർ എങ്ങനെയാണ്ടാ? ഓ ഫ്രാങ്ക്ലിനെ, വിഷയം വിഷയം. എടാ ഷിഞ്ചാനെ എവിടെടാ? ഷിഞ്ചാൻ എവിടെയോ ഉണ്ടായിരുന്നു ഫ്രാങ്ക്ലിനെ. എടാ നിനക്ക് ഓടിച്ചോക്കണാ? ആ എനിക്ക് ഓടിച്ചോക്കണം, എനിക്ക് ഓടിച്ചോക്കണം. എന്നാ ഞാൻ പോയിട്ടൊന്ന് ഓടിച്ചോക്കിട്ട് വരാം എന്റെ ആളിയ. എന്റെ മോനെ, ഇപ്പൊ ജെ സി ബിയും ട്രാക്ടറും ആയി കോമ്പിനേഷന്. ഓ എന്റെ മോനെ, സെറ്റ് 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 സെറ്റ്. ഓ എടാ ഷിഞ്ചാനെ, ഇങ്ങോട്ട് വേടാ, ട്രാക്ടർ ഉണർന്നതാ ഫ്രാങ്ക്ലിൻ, ഓടിച്ചു നോക്കണ്ട, നിനക്ക് ഇങ്ങോട്ട് വേടാ. അവൻ എവിടെ പോയാവോ? ഷിഞ്ചാൻ എവിടെ? അടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവണം, അവിടെ എവിടെ ഇല്ലല്ലേ. ഷിഞ്ചാൻ ഇത് എവിടെ പോയാവോ എന്തോ? അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് 3000 ലൈക്കാണ്. പിന്നെ അതുമാതിരി തന്നെ ഈ ഈ സമയം വരെ അവസാനം വരെ ആരൊക്കെ വീഡിയോസ് കണ്ടെന്നാണ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവസാനം വരെ വീഡിയോ കണ്ടിട്ടുള്ളവരുടെ നിങ്ങളുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റാൻഡമായി ചൂസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ അവസാനം വരെ ആരൊക്കെ കണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ പേര് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പാണ്. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗാ.